ഫസ്റ്റ് ഫോമാണ് ഇന്റഗ്രൽ ഓഫ് ദ ഫോം എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്തിട്ട് അതിന്റെ ഫോർമുലയുടെ ആൻസർ എന്താണെന്ന് പറഞ്ഞുതരാം ലാസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് ടു ഹോൾ റൈസ് ടു 5. ഇത് കിടക്കണം അല്ലെ, വൺ എക്സ് വെറുതെ എക്സ് ചെയ്തിട്ടുണ്ടാണ് വൺ എക്സ്. അപ്പൊ ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഫോർമുല എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിപ്പോ പഠിച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, എക്സ് പ്ലസ് ടു എന്ത് കൊടുക്കും, ടി എന്ന് കൊടുക്കും. സോ ഫുഡ് ടി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു. പിന്നെ ഓപ്പൺ ചെയ്തോട്ടാ, ടി ഈസ് ഈക്വൽ എന്താണ്, എക്സ് പ്ലസ് ടു. അപ്പൊ ഇതെന്താവും, ഇന്റഗ്രേഷൻ ഓഫ് ടി റേസ് ടു 5 ഡി എക്സ്. ഇപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം ഡി എക്സിനെ മാറ്റി എന്താക്കി മാറ്റണം, ഡി ടി ആണ്. ആ ടെക്നിക്കൽ മനസ്സിലായാൽ രക്ഷപ്പെട്ടു കേട്ടോ, പേടിക്കാനൊന്നും ഇല്ല. ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്, എക്സ് പ്ലസ് അല്ലേ, ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1, ഡി ടി ഈക്വൽ ടു എന്താണ്, ഡി എക്സ് ഓഫ് ചെയ്താൽ എക്സ്. ഇന്റഗ്രേഷൻ ഓഫ് ടി റേസ് ടു 5 എന്ത് കിട്ടി, ഡി ടി. എന്താണ് ആൻസർ, ടി റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡ് ബൈ 5 plus 1 plus c. That is t raised to 6 divided by 6. Anna. Plus c. What is t? x plus 2. So x plus 2 whole raised to 6 divided by 6 plus c. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ഒരു മെത്തേഡിൻ്റെ രൂപത്തിൽ നമുക്ക് പറയാം. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഈ ബ്രാക്കറ്റിനകത്തുള്ള എന്താണ് ടി എന്ന് എടുക്കും അല്ലേ. അപ്പം ഇതിനകത്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫുഡ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, എ എക്സ് പ്ലസ് ടി. ക്ലിയറാണ്, നമ്മളിവിടെ എക്സ് പ്ലസ് ടുവിന് ടി എന്ന് എടുത്തില്ലേ. സോ നമ്മളിവിടെ എ എക്സ് പ്ലസ് ബി എന്നൊരു ഫോം വന്നു കഴിഞ്ഞാൽ അതിനെന്തെടുക്കണം, എ എക്സ് പ്ലസ് ബിന് എന്തെന്ന് പറഞ്ഞെടുക്കണം, ടി എന്ന് പറഞ്ഞെടുക്കണം. എന്തിനെയാണ് ടി എന്നും പറഞ്ഞെടുക്കുന്നത് എന്നുള്ളത് പഠിക്കുന്നതാണ് ഇന്റഗ്രേഷൻ കേട്ടോ. എന്തിനെയാണ് നമ്മൾ ടി എന്നും പറഞ്ഞെടുക്കേണ്ടത് അത് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഫോമാണ് വരുന്നതെങ്കിൽ ലീനിയർ പോളിനോമിയൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ടി എന്ന് പറഞ്ഞെടുക്കണം, എ എക്സ് പ്ലസ് ബി എന്ന് എടുക്കണം. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ബാക്കിയൊന്നും ഞാൻ ഡീറ്റെയിലായിട്ട് എഴുതരുന്നില്ല, കാരണം എഴുതി എല്ലാവരും സ്കൂളിലൊക്കെ എഴുതി ഇങ്ങനെ കൊടുക്കും, കുറേ മെത്തേഡ് എഴുതി കൊടുക്കും, ലാസ്റ്റ് നമുക്ക് അത് എഴുതും. അതുകൊണ്ട് ഈ സംഭവം ഒരു എക്സാമ്പിളിൽ മനസ്സിലാക്കി അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായാലും ഫൈൻഡ് ഡി ടി ബൈ എന്നാണ് ഡി എക്സ്, ദെൻ ഡി എക്സ് എന്ന ടേംസിൽ അത് കൊടുക്കുക, ഡി ടി കൊടുക്കുക, ദെൻ ഫൈൻഡ് ദി എന്താണ് ആൻസർ. ഓക്കെ, കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒന്ന് ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കി, ഇന്റഗ്രേഷൻ ഓഫ് എന്താണ് നമുക്ക് കിട്ടിയ ആൻസർ, എക്സ് പ്ലസ് ടു ഫോർ പ്ലസ് ടു 5 അല്ലേ, 5 ആയിരുന്നില്ലേ കുറച്ച്. ആ ആൻസർ എന്ന് പറഞ്ഞേ x plus 2 whole raise to 6 divided by 6. അങ്ങനെ ആണ് ഇവിടെ എന്താണ് ആൻസർ, x plus whole raise to n plus 1 divided by n plus 1 എന്നോ ഇല്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. ആ അപ്പൊ ഞാൻ പറഞ്ഞുതരാം, സ്റ്റെപ്പ് പറഞ്ഞുതരാം, എന്നിട്ട് എന്റെ ആൻസറിലേക്ക് വരാം കേട്ടോ. നോക്കൂ, ഞാൻ പറഞ്ഞു ടി സമയം എക്സ് പ്ലസ് ബി എന്ന് കൊടുക്കാൻ പറഞ്ഞു അല്ലേ, ടി സമയം എക്സ് പ്ലസ് ബി. നിങ്ങളോട് കൊടുത്തു ടി സമം എക്സ് പ്ലസ് ബി, എന്നിട്ട് ഞാൻ പറഞ്ഞു ഡി ടി കൊടുക്കാൻ പറഞ്ഞു, ഡി ടി ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞു. അപ്പൊ എന്ത് വരാം, ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ബി എ, ഇവിടെ ആയിട്ടുണ്ടല്ലോ ആ പണ്ട് കൊടുത്ത് കിടക്കുന്ന ആളാണ്, മനസ്സിലായോ, കിട്ടിയോ. ഇവിടെ ഡി ടി ബൈ ഡി എക്സ് എന്താണ് എ, ഇവിടെയാണെങ്കിൽ എന്താണ് വൺ. എന്നിട്ട് ഡി ടി ആണ് നമ്മൾ എന്ത് ചെയ്താ, ഡി ടി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താണ് എ ഇൻറ്റു ഡി എക്സ്, ദെൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എ താഴെ ഡി ടി ബൈ. ഓക്കെ, ഇവിടെയോ ആക്ച്വലി നമ്മൾ ഡി എക്സ് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഡി ടി ഇൻറ്റു വൺ ഇൻറ്റു ഡി എക്സ് ഉണ്ടാവും, വൺ താഴേക്ക് വരുമ്പോൾ ഡി ടി ബൈ വൺ എന്താണ്
dx. ഓക്കെ, ഇനി നമ്മൾ ആ ഫോർമുലയിൽ ഇവിടെ നമ്മൾ ടി എന്ന് കൊടുത്തായിരുന്നു. ഓക്കെ, ഡി എക്സിന് പകരം നമ്മൾ ആക്ച്വലി എന്താ കൊടുക്കണമെന്ന് അറിയാമോ? ഡി ടി ബൈ വൺ. ആക്ച്വലി ദാറ്റ് ഈസ് ഡി ടി ബൈ വൺ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഡി ടി ബൈ എ ഉണ്ട്, ഡി എക്സ് ഉണ്ട്. ഇവിടുത്തെ ഇന്റഗ്രൽ ആണെങ്കിൽ, ഇതിന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് എ എക്സ് പ്ലസ് ബി ഹോൾ ഹോൾ റേസ്റ്റ് ഒന്നുമില്ല, ഡി എക്സ്. അപ്പൊ നമ്മൾ എ എക്സ് പ്ലസ് ബി ടി കൊടുത്തല്ലോ, ടി കൊടുത്തല്ലോ, ഇന്റഗ്രേഷൻ ഓഫാണ് ടി. ഡി എക്സ് പോലെ എന്തായാലും ഡി ടി ബൈ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പുറത്തെടുക്കണം? എ പുറത്തെടുക്കണം. അപ്പൊ എന്തായിരിക്കും? വൺ ബൈ എ. വൺ ബൈ എ ഇന്റഗ്രൽ എന്താണ്? ടി. ഇന്റഗ്രൽ എന്താണ്? ഡി ടി. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടി? ടി സ്ക്വയർ. സോ വൺ ബൈ എ എന്താണ്? ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി. ക്ലിയർ? അതൊരു ടി റേഷ്യോ എന്താണല്ലോ? എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എന്താണ്? എൻ പ്ലസ് വൺ. ക്ലിയർ? ഓക്കെ, ഇത്ര പറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ ഉത്തരത്തിലൊരു വൺ ബൈ എ പുറത്തുണ്ട്. നിങ്ങളുടെ ഉത്തരത്തിലൊരു വൺ ബൈ എ പുറത്തുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ എക്സ് പ്ലസ് ക്യൂവിന്റെ ഇത് വൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആര് കിടക്കുന്നു? ഒരു വൺ ബൈ വൺ കിടക്കുന്നു കേട്ടോ. അപ്പൊ ജനറൽ ഇക്വേഷൻ വരുമ്പോ അതുപോലെ ഇപ്പുറത്തെ ആര് വരണം? ഒരു വൺ ബൈ എ വരണം കേട്ടോ. എന്നിട്ട് എന്താണ്, നിങ്ങൾ എന്താണോ ഉത്തരം വന്നേക്കുന്നത് അത് തന്നെയാണ് അവിടെ വരുന്നത് കേട്ടോ. സോ വൺ ബൈ എ പുറത്തെടുത്തിട്ട് ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് ടി ഡി ടി, ദിസ് ഈസ് ദ ആൻസർ. ശരിയല്ലേ? ഇതറിയാമെന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങനെ ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന സംഖ്യ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. ഇന്റഗ്രൽ ഓഫ് എന്താണ്? ഇവിടെ ടി എന്ന് കൊടുത്ത് ഇവിടുത്തെ എന്താണ്? ശരിയോ? മനസ്സിലായോ? ഞാൻ ഓർമ്മ ചെയ്ത് കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവും. ഓക്കെ, ലിസൺ. ax plus b whole raised to n ani indirala unda ki sondha vetu ax plus b whole raised to n pendirana t enu kodukkan pona ax plus b. So t is sum of ax plus b. എന്താവും? ഡി എക്സ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് അവിടെ നിർത്താൻ അതിനെ താഴേക്ക് എടുക്കുക. അപ്പോൾ ഡി എക്സിന് പകരം എന്ത് കൊടുക്കുക? ഡി ടി ബൈ എ. സോ ഇൻറ്റഗ്രേഷൻ ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എന്താണ്? ഡി ടി ബൈ എ. സോ ഈ എ വൺ ബൈ എ അല്ലേ, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ എ. ഇൻറ്റഗ്രേഷൻ എന്താണ്? ടി റേസ് ടു എൻ ഡി ടി. സോറി, വൺ ബൈ എ. ഇന്റഗ്രൽ ടി റേസ് ടു എൻ ഡി ടി. വാട്ട് ഈസ് ഓഫ് ടി? എക്സ് പ്ലസ് ബി. സോ ദാറ്റ് ഇസ് ദ ആൻസർ ഈസ് വൺ ബൈ എ. എന്താണ് ഇന്റഗ്രൽ? സോ സോ ഇത് ഉത്തരം എഴുതിയില്ല. വൺ ബൈ എ ടി റേസ് ടു എൻ്റെ ഉത്തരം എന്താ? ടി റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എന്താണ്? എൻ പ്ലസ് വൺ പ്ലസ് സി. പുട്ട് ടി സിക്കൽ എന്താണ്? എക്സ് പ്ലസ് ബി. സോ ദ ആൻസർ ഈസ് വൺ ബൈ എ ax plus b whole ഇത് വരും
n plus 1 divided by n plus 1 plus c. മനസ്സിലായ വെച്ചേ ഞാൻ ചോദിക്കുന്നതേ, നമ്മൾ ചോദ്യം ഇതായിരുന്നില്ലേ, അപ്പൊ ഈ രൂപത്തിലല്ലേ കിടക്കണേ? അപ്പൊ ഉത്തരം എങ്ങനെ എഴുതായിരുന്നു? ഈ ഫോർമുല അറിയാമോ? എങ്ങനെ ഉത്തരം എഴുതാം? ഇത് നോക്കൂ, വൺ ബൈ എ പുറത്ത് എടുക്കണം എന്ന് പറയുമ്പോ ഈ എ പുറത്തേക്ക് സെപ്പറേ, പിന്നെ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ എന്താണെന്ന് ഇന്റർവെൽ അതാ എക്സ് പ്ലസ് ഫോർ പ്ലസ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഇത്രയും ചെയ്യണം. വേണ്ട, ഇത്രയും ചെയ്യാണ്ട് ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം എഴുതും. ഈ ഫോർമുല പ്രകാരം പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കുക, ഈ സാധനം പുറത്തേക്ക് എടുത്തു. മനസ്സിലായോ? എന്നിട്ട് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇന്റഗ്രൽ, ഇത് നമ്മളപ്പോ ഫോർമുല രൂപത്തിലാക്കാം. ഇതെന്താണ്? എക്സ് റേസ് ടു എം, എക്സ് റേസ് ടു എം പ്ലസ് വൺ ഡിവൈഡ് ബൈ എം പ്ലസ് വൺ. അപ്പൊ ഇതിന്റെ ആ ഫോർമുല രൂപത്തിൽ എന്താ? എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ. ഉത്തരം കഴിഞ്ഞു, ആൻസർ അതാ. സോ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി, ഈ രൂപത്തിലാണ് മനസ്സിലായി. ഓക്കെ, ഉത്തരം നിങ്ങൾക്ക് നേരിട്ടേതാണ്. ഇത്രയും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ഇപ്പൊ മനസ്സിലായോ? സോ ഇത് ഒന്ന് വട്ട് വിട്ട് വെച്ചിട്ട് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ ബൈ എ എക്സ് പ്ലസ് ബി. അത്ര എളുപ്പമല്ലാട്ടോ, വീട്ടിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. വൺ ബൈ എ എക്സ് പ്ലസ് ബി. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യാണ്, നിങ്ങളത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം. ഒന്നും ചെയ്യാം. എങ്ങനെ ചെയ്യും? ഇതാണ് നിങ്ങളുടെ ചോദ്യം അല്ലെ? ഇവിടെ എക്സ് പ്ലസ് ബി താഴില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എഴുതും വൺ ബൈ എ. വൺ ബൈ എ ഇന്റഗ്രൽ എന്താണ്? വൺ ബൈ എ എക്സ് പ്ലസ് ബി. ഈ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ഇന്റഗ്രൽ എന്താ? വൺ ബൈ എക്സ് ഇന്റഗ്രൽ എന്താ? ലോഗ് എക്സ്. അപ്പൊ എന്ത് എഴുതും നിങ്ങൾക്ക് ഉത്തരം? വൺ ബൈ എ ലോഗ് മോഡുലസ് എ എക്സ്. ഇനി ഇത് ശരിയാണോ നോക്കണം. കുട്ടി ടി എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ശരിയാണോ നോക്കാലോ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. കുട്ടി ടി സമം എന്താണ്? എ എക്സ് പ്ലസ് ടു. ടി സമം എ എക്സ് പ്ലസ് ടു. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഡി ടി ബൈ ഡി എക്സ്? ഡി ടി ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ടു ഈക്വൽ ടു എന്താണ്? എ. ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു എ. ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ആണ് ഗുണിച്ചാൽ എ ഡി എക്സ്. ഡി എക്സ് സംബന്ധമായിരിക്കും ഡി ടി ബൈ എ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇവിടെ ചെയ്ത് താഴെ ചെയ്ത് കാണിച്ചു തരാം. വൺ ബൈ ടി, ദിസ് ഇസ് വൺ ബൈ ടി ഇൻറ്റു ഡി ടിക്ക് പകരം എന്താണ്? ഡി എക്സ് ഡി ടി ബൈ എ. സോ വൺ ബൈ എ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രേഷൻ ഓഫ് വൺ ബൈ ടി ഡി ടി. വാട്ട് ഇസ് ഇന്റഗ്രേഷൻ ഓഫ് വൺ ബൈ ടി? ലോഗ് ടി. സോ വൺ ബൈ എ ലോഗ് ടി പ്ലസ് സി. സോ വൺ ബൈ എ ലോഗ് വാട്ട് ഇസ് ഓഫ് ടി? എ എക്സ് പ്ലസ് ബി. അതാണ് ഞാൻ പറഞ്ഞത്, ടി എന്ത് എടുക്കണം എന്നുള്ളത് പഠിക്കുന്നത്. ടി വൺ ബൈ എ എക്സ് പ്ലസ് ബി എന്നല്ല എടുക്കേണ്ടത്, എന്താണ്? എ എക്സ് പ്ലസ് ബി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇഫ് ദ ഇന്റഗ്രൽ ഓഫ് ദ ഫോം എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ആണെങ്കിൽ ദ ആൻസർ ഈസ് വൺ ബൈ എ ഇന്റഗ്രൽ എഫ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടി ഡി. മനസ്സിലായോ? അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്തു? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില കുട്ടികള് ഡയറക്റ്റ് എന്ത് ചെയ്യും? Any doubts? Do something wrong? നമ്മള് ഡി സാധനം മാത്രം നോക്കാൻ പാടുള്ളതാണ്. എക്സ് പ്ലസ് ബി, ദ ഫംഗ്ഷൻ ഇൻവോൾവ് എക്സ് പ്ലസ് ബി, ദെൻ വൺ ബൈ എ പുറത്തുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എക്സ് പ്ലസ് ബിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് ചെയ്യണം. എക്സ് പ്ലസ് മുകളിൽ വന്നാലും താഴെ വന്നാലും അതിനെ ടി ചെയ്ത് കൊടുക്കും.
അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എപ്പോഴും വൺ ബൈ എ വരില്ലേ? എവിടെയോ വരുന്നു. ഓക്കെ, എവിടെ വന്നാലും മുകളിൽ വന്നാലും താഴെ വന്നാലും നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കും? ടി. അത് നമ്മൾ ഇവിടെ എഴുതാൻ എന്തായിരിക്കും? ടി സമ എക്സ് പ്ലസ് ബി. ശരിയാണോ? ഡെറിവേറ്റീവ് കണ്ട് എപ്പോ ഇങ്ങനെ പറ്റും, അത് മുകളിലാണെങ്കിലും താഴെ ആണെങ്കിലും. അപ്പൊ വൺ ബൈ എ തന്നെ വരാണ്ടില്ലേ? മനസ്സിലായ? അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഡി എക്സിനെയാണ്. നമ്മൾ ആരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഡി എക്സിനെയാണ്. നമ്മൾ ഡി എക്സിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡി എക്സ് എപ്പോഴും വൺ ബൈ എ ആവും. ഡി എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ, ഡി എക്സ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കണേ. അപ്പൊ വൺ ബൈ എ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? വൺ ബൈ എ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഡി എക്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഡി എക്സിനെ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും വൺ ബൈ എ ആയിരിക്കും. അതുകൊണ്ടാണ് വൺ ബൈ എ കൊടുത്തത്. അല്ലാതെ നിങ്ങൾ നോർമൽ സെൻസിൽ ആൽജിബറിക്കിൽ ഇവിടെ ഇങ്ങനെ വന്നപ്പോ മോള് വന്നപ്പോ ഇവിടെ താഴെ വന്നു, അപ്പൊ താഴെ വരുമ്പോ വീണ്ടും വൺ ബൈ എ കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ഡൗട്ട് അടിച്ചു വന്നു? അങ്ങനെ ഇരിക്കില്ല. മനസ്സിലായോ? കാരണം നമ്മൾ ടി എവിടെ, ഈ എ എക്സ് പ്ലസ് ബി എവിടെ വന്നാലും മോള് വന്നാലും താഴെ വന്നാലും നമ്മൾ ടി എന്ന് പേരിട്ട് കൊടുക്കണം. നമ്മൾ അതിന്റെ ഒരു ഡെറിവേറ്റീവ് കാണുമ്പോൾ എപ്പോഴും അങ്ങനെ വരുള്ളൂ. എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ആരെയാണ്? നമ്മൾ ഡി എക്സിനെ ചേഞ്ച് ചെയ്യും. ഡി എക്സ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്താലും വരാ. ഡോട്ട് ഡി ക്ക് ഡി എക്സ് തന്നെ വരാ. ആ ഡി എക്സിന് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡി ടി ബൈ എ. അതൊരിക്കലും ചേഞ്ച് ആവും. അതുകൊണ്ട് ഫോർമുലയിൽ ചേഞ്ച് വരില്ല. വൺ ബൈ എ എപ്പോഴും അങ്ങനെ ഉണ്ട് കേട്ടോ.